ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഒരു കഥയാണ് കേട്ടത്. ടീച്ചർ നമ്മൾക്ക് ഒരു കഥ പറഞ്ഞു തന്നു. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടമായില്ലേ? ധർമ്മപുരം ദേശത്തെ രാജാവായിരുന്ന ദേവസിംഹൻ്റെയും മകളായിരുന്ന ദേവബാലയുടെയും കഥയാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ കേട്ട കഥ എഴുതുവാനും ടീച്ചർ പറഞ്ഞിരുന്നു. അതിന് നമുക്ക് കുറച്ച് വാക്കുകൾ ടീച്ചർ പരിചയപ്പെടുത്തിയിരുന്നു. ദാ നോക്കൂ: ദേവസിംഹൻ, ദേവബാല, ധർമ്മപുരം, ദുരാഗ്രഹി, ധനമോഹം, രഥം, ദാനധർമ്മങ്ങൾ, ദിവ്യൻ, ഔഷധം, ദാരിദ്ര്യം, ദീനം. ഈ വാക്കുകളൊക്കെ നമുക്ക് കഥ എഴുതാൻ സഹായിക്കുന്നവയാണ്. ഞാനിവിടെ കഥയുടെ ഒരു മാതൃക കാട്ടിത്തരാം. ഇതേപോലെ നിങ്ങളും കഥ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. അത്യാഗ്രഹം, ആപത്ത്. ധർമ്മപുരം ദേശത്തെ രാജാവായിരുന്നു ദേവസിംഹൻ. അദ്ദേഹം വളരെ ധനമോഹിയും ദുരാഗ്രഹിയുമായിരുന്നു. ഈ രാജാവിന് സുന്ദരിയും സദ്ഗുണസമ്പന്നയായ ഒരു മകളുണ്ടായിരുന്നു. പേര് ദേവബാല. അവൾക്ക് പാവപ്പെട്ടവരുടെ സങ്കടം കാണുമ്പോൾ വിഷമം വരുമായിരുന്നു. അവൾ അച്ഛനോട് ഖജനാവിലെ പണം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാം എന്ന് പറയുമ്പോൾ രാജാവിന് ദേഷ്യം വരും. താൻ ഖജനാവിൽ പണം നിറയ്ക്കാനാണ് നോക്കുന്നതെന്നും രാജാവ് മകളോട് പറഞ്ഞു. അച്ഛൻ്റെ ഈ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് മകൾ വിചാരിച്ചു. അങ്ങനെയിരിക്കെ ധർമ്മപുരത്ത് ഒരു ദിവ്യൻ വന്നു. ദിവ്യനോട് അച്ഛൻ്റെ ഈ സ്വഭാവം മാറ്റി നല്ല രാജാവാക്കി മാറ്റാനുള്ള മാർഗം ദേവബാല ചോദിച്ചു. ദിവ്യൻ ദേവബാലയ്ക്ക് ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ രാജകുമാരി ദീനം അഭിനയിച്ചു തുടങ്ങി. രാജകുമാരിക്ക് സംസാരിക്കാനോ നടക്കാനോ സാധിക്കുന്നില്ല. രാജകുമാരി ഒരേ കിടപ്പ് തന്നെ. രാജാവിന് സങ്കടമായി. കൊട്ടാരം വൈദ്യന്മാർ നോക്കിയിട്ട് ഒന്നും അസുഖം ഭേദമായില്ല. രാജകുമാരിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് ചോദിക്കുന്നതെന്തും നൽകുമെന്ന് രാജാവ് വിളംബരം അറിയിച്ചു. അപ്പോഴാണ് ദിവ്യൻ്റെ വിവരം രാജാവ് അറിയുന്നത്. രാജാവ് ദിവ്യനെ ചെന്ന് കണ്ടു. ദിവ്യൻ ഒരു ഔഷധം നൽകി. ഔഷധം നൽകുന്നതിനോടൊപ്പം തന്നെ ദാനധർമ്മങ്ങളും നടത്തണമെന്ന് പറഞ്ഞു. രാജാവ് ദരിദ്രർക്ക് എല്ലാം തന്നെ ദാനധർമ്മങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഖജനാവിലെ പണം ഉപയോഗിച്ച് ദാനധർമ്മങ്ങൾ നടത്തി രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങി. എല്ലാവരും രാജാവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. രാജകുമാരിയുടെ അസുഖം ഭേദമാകുകയും രാജാവിൻ്റെ ദുരാഗ്രഹം മാറുകയും ചെയ്തു. രാജാവിന് ഇപ്പോൾ മനസ്സിലായി, പണം ശേഖരിച്ചു വയ്ക്കാനുള്ളതല്ല, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നാടിന് പുരോഗതി ഉണ്ടാകൂ. രാജാവും രാജകുമാരിയും ചേർന്ന് ദിവ്യന് നന്ദി അറിയിച്ചു. ഇത് ഈ കഥയുടെ ഒരു മാതൃക മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ ഈ കഥ എഴുതാൻ സാധിക്കും. ഓക്കെ. അടുത്തതായി താ, ഇഥ, ദാ, ഇഥ ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതുവാനായിരുന്നു ടീച്ചർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇത് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ദാ നോക്കൂ, വാക്കുകൾ എഴുതാം, വായിക്കാം. നമുക്ക് വാക്കുകൾ എഴുതി നോക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാട്ടിത്തരാം. നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ നിങ്ങൾ എഴുതി ചേർക്കുക. ഓക്കെ. താരം, താര, പദ, പാത, കഥ, ധനം, ദാനം, രഥം, ദിവ്യൻ, ദയ, ദാരിദ്ര്യം, ജാഥ, ധര, പാദം, ധർമ്മപുരം. പിന്നെ നമ്മളിപ്പോൾ എഴുതിയ കഥയിലും ഈ അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകളുണ്ട്. അതും കണ്ടെത്തി എഴുതണം. പിന്നെ നമ്മൾ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. പേപ്പറിൽ വരുന്ന ഈ അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകളും നമ്മൾ ആ പദശേഖരത്തിലേക്ക് കൂട്ടിച്ചേർക്കണം. ഓക്കെ.
ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടുകാരും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, കൂടാതെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ സബ്സ്ക്രൈബേഴ്സ് പല വീഡിയോസും കാണാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായി കാണാം. ബൈ.